പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. രക്ഷിതാക്കൾ അറിയാൻ, അധ്യാപകർ അറിയാൻ, ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. വളരെ കാലിക പ്രസക്തിയുള്ള ഒരു നേറുന്ന പ്രശ്നം തന്നെയാണ്. എന്താണെന്നറിയാമോ? നമ്മുടെ അടുത്ത തലമുറ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മക്കൾ, വിദ്യാർത്ഥികൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അഡോളസന്റ് പ്രായത്തിലേക്ക് കടന്ന് യുവത്വത്തിലേക്ക് കടന്നിരിക്കുന്നവർക്ക് പോലും അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു അവബോധത്തെ സംബന്ധിച്ചാണ് ഇനി ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഇത് കാണാതെ പോകരുത്, ശ്രദ്ധിക്കാതെ പോകരുത്, മുഴുവനായി കാണുക, കേൾക്കുക. എന്താണെന്നറിയില്ലേ, ഇന്നിപ്പം നമ്മുടെ സമൂഹം ടോട്ടലി ഒരു മൈൻഡ് സെറ്റ് കൊണ്ട് വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതെല്ലാം കൂടുതൽ എഫക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെയാണ്. അതിസ്പീഡ് യുഗത്തിൽ ചുറ്റുപാടും മാറ്റമുണ്ടായിട്ടുണ്ട്, എല്ലാ വിധത്തിലുള്ള മാറ്റവും, ചിന്താഗതിയിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ നിരവധിയായ പ്രശ്നങ്ങൾ കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ, യുവതലമുറ അനുഭവിക്കുന്നുണ്ട്. അവർ പോലും അറിയാതെ പ്രത്യേക ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഒരു മനഃശാസ്ത്ര സമീപനത്തിലോടുകൂടി, അല്ലെങ്കിൽ ആ സ്വന്തം മനസ്സിന്റെ പവറും ശക്തിയും അതിന്റെ ഗതിവീഥികളെ സംബന്ധിച്ച് ഓരോ വ്യക്തിയിലും ഒരു അവബോധം, ഒരു കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി ഉണ്ടാകുമ്പോൾ മാത്രമേ സെൽഫായിട്ട് ഒരു ട്രാൻസ്ഫർമേഷൻ അവരിൽ സാധ്യമാകുകയുള്ളൂ. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ദിവസത്തെ ഒരു ഫുൾ ഡേ ആയിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് യൂത്ത് വിദ്യാർത്ഥികൾക്ക് ഒരു 9 സ്റ്റാൻഡേർഡ് മുതൽ മുകളിലോട്ട്, അല്ലെങ്കിൽ ഒരു 13 വയസ്സോട്ട് 14 വയസ്സോട്ട് മുകളിലോട്ടുള്ള ഏത് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും പങ്കെടുക്കേണ്ട, അല്ലെങ്കിൽ പങ്കെടുത്തേണ്ടിരിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു വിഷയമാണിത്. കാരണം ഓരോ കുട്ടികളുടെയും പ്രശ്നം വ്യത്യസ്തമാണ്. നല്ല ബുദ്ധിമാന്മാരാണ്, ഒരുപാട് കലാപരമായ കഴിവുള്ളവരാണ്, വ്യത്യസ്ത പവറുള്ളവരാണ്. പക്ഷെ ഇതൊന്നും ഇപ്പോഴെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഒരു തമസിലേക്ക്, ഒരു ആലസ്യത്തിലേക്ക് പോയി. അവരുടെ സ്വഭാവത്തിൽ തന്നെ ഒരുപാട് വ്യതിയാനങ്ങൾ നാം കാണുന്നു, അവർക്കും തിരിച്ചറിയുന്നു. അപ്രതീക്ഷിതമായ ടെൻഷൻ, ഡിപ്രഷൻ ഉണ്ടാവും, ദേഷ്യം, ഭയം, അലസത, മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല, ക്രൂരമായി പെരുമാറുക, അധ്യാപകരെ ആയിക്കോട്ടെ, മുതിർന്നവരെ ആയിക്കോട്ടെ, യാതൊരു വകവെപ്പുമില്ലാതെ വളരുക, പിന്നെ പഠിക്കുന്ന വിഷയത്തോട് താല്പര്യം കുറയുക, പഠിച്ച കാര്യങ്ങൾ മറന്നുപോവുക, അതുകൊണ്ട് തന്നെ വ്യത്യസ്ത കൂട്ടുകെട്ടിലേക്കൊക്കെ പോകുന്നു പലപ്പോഴും. മടി എന്ന് പറയുന്ന മാരകമായ ആ ഒരു പിശാചിന്റെ പിടിയിൽ പലപ്പോഴും ഇതിൽ നിന്നൊക്കെ കരകയറാൻ കുട്ടികൾ പല വഴിക്ക് ദുശീലങ്ങളിലേക്കൊക്കെ പോകുന്നു. അപ്പൊ ഇങ്ങനെ ടോട്ടൽ ഒരു സ്വഭാവത്തിൽ തന്നെ ഒരു വല്ലാത്തൊരു വ്യതിയാനം വന്നിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ പോകുന്നത്. അപ്പൊ ഇത് കാണാതെ പോകരുത് എന്ന് പറയാൻ കാരണം, ഓരോ ദിവസവും നിത്യനിദാന്തമായ പ്രശ്നങ്ങളുമായിട്ട് പേരൻസ് തങ്ങളുടെ കുട്ടികളെയും കൊണ്ട് നമ്മുടെ സെന്ററിലേക്കൊക്കെ വരുമ്പോൾ ഒന്നും രക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ വരെ എത്തിയിട്ടുണ്ടാവും. കാരണം അവരുടെ ആത്മനിയന്ത്രണം പോലും അവരിൽ നഷ്ടപ്പെട്ട ഒരു മാനസികാവസ്ഥയിലാണ്. അപ്പൊ ഇനി എന്താ വേണ്ടത്? തുടക്കത്തിലേ തന്നെ ഇത് മനസ്സിലാക്കി, ഇനി പ്രിക്കോഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞതുപോലെ, യാതൊരു പ്രശ്നവും ഇല്ലാത്തവർക്കാണെന്ന് പറഞ്ഞാലും സ്വന്തം മനസ്സിനെപ്പറ്റി പഠിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു കോഴ്സ്, ഒരു കോച്ചിങ് കൺസിസ്റ്റന്റ് ആയിട്ട് തുടർ പരിശീലനം പോലെ തന്നെ, ട്യൂഷൻ കൊടുക്കുന്നത് പോലെ തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവരുടെ സ്വഭാവത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെ നല്ല ഒരു വ്യക്തിത്വങ്ങളായി മാറ്റുവാനും, ഭാവിയിൽ അവരെ നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ഉപയുക്തമാക്കുന്ന നല്ല ഒരു ഗൈഡ് ലൈൻസ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സെൽഫ് എന്ന ഒരു പ്രോഗ്രാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സെൽഫ് എന്നാൽ സ്കിൽ എൻഹാൻസ്ഡ് ലീഡർഷിപ്പ് ഫൗണ്ടേഷൻ. ഒരുപാട് സ്കില്ലുകൾ, സ്കില്ലുള്ളവർക്ക് മാത്രമേ എവിടെയും നമുക്ക് വിജയിക്കാൻ സാധിക്കത്തുള്ളൂ, ഏത് രംഗത്തും. ഒരുപക്ഷെ ഭൗതികമായി നല്ല ഉന്നമനം ഉണ്ടെങ്കിലും സ്വന്തം കാര്യം ചെയ്യാൻ കഴിവില്ലാത്ത ഒരു മാനസികാവസ്ഥ അതിദാരുണമാണ്. ഇതിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഒരു ഫുൾ ഡേ ആയിട്ടുള്ള വർക്ക്ഷോപ്പ്, അതിനുശേഷം തുടർന്ന് 2 മാസത്തിലൊരിക്കൽ സൂം മീറ്റിംഗിലൂടെ, ഓൺലൈനിലൂടെ അവരെ ഈ അവബോധം തുടർന്ന് നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഈ 2 ദിവസത്തെ സെമിനാർ ഞാൻ നേരിട്ട് നൽകുന്നതാണ് എന്നുള്ളതാണ്. ഞാൻ തന്നെ നമ്മുടെ എറണാകുളം സെന്ററിൽ മാത്രമാണ് ഇപ്പോൾ അതിനുള്ള സൗകര്യമുള്ളത്. ഇനി ദൂരെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ സ്കൂളിലെ അധ്യാപകരായിക്കോട്ടെ, അല്ലെങ്കിൽ സാമൂഹിക രംഗത്തുള്ളവരോ സുമനസുകളോ, ഒരു കുറഞ്ഞതൊരു 50 സ്റ്റുഡൻസിനെങ്കിലും ഈ പ്രായത്തിലുള്ള, ഒരു 13 വയസ്സിനും അതിന് മുകളിലോട്ടുള്ള പ്രായത്തിലുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വന്ന് ഈ ഒരു മാനപരിവർത്തന ട്രെയിനിങ് സെക്ഷൻ നൽകിക്കൊണ്ട് പിന്നെ തുടർന്ന് അവരെ ഈ പാതയിലൂടെ നയിക്കുവാനായിട്ട് നമ്മൾ ഇനിഷ്യേഷൻ എടുക്കും. ഇപ്പോൾ എറണാകുളം സെന്ററിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലേക്കുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഞാൻ തരുന്നത്. ഇപ്പം നമ്മുടെ കുട്ടികളുടെ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ മുതിർന്നവരുടെ ഒരു അവസ്ഥ, BPSD എന്ന് പറയുന്ന ഒരു മാരകമായ മാനസികാവസ്ഥ, അതായത് ബയോ സൈക്കോ സോഷ്യൽ ഡിസോർഡർ, ബയോളജിക്കൽ ഡിസ്ഫങ്ഷൻ എല്ലാം, അതായത് നമ്മൾ ശാരീരികമായിട്ടുള്ള അധ്വാനങ്ങളൊന്നോ ചലനങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത് വെറുതെ കുത്തിയിരുന്ന് മൊബൈലിലും മറ്റുള്ള കാര്യങ്ങളും ഇരുന്ന് മടിയൊക്കെ പിടിച്ചിരുന്ന് അത് മാനസികമായ തലത്തിലേക്ക്, ഡിസ്ഫങ്ഷനിലേക്ക് വന്നു. അപ്പം ബയോ സൈക്കോ അത് സോഷ്യൽ ഡിസോർഡർ ആയിട്ട് മാറി.
ഇൻട്രാവേർട്ടുകളായിട്ട് സമൂഹത്തിലോട്ട് എല്ലാ സാഹചര്യത്തിലും ഇടപെടാൻ പറ്റുന്നില്ല, കഥയൊക്കെ അടച്ച് ഇട്ട് അകത്ത് തന്നെ ഇരുന്ന് ഒരു സാമൂഹ്യ ബോധമില്ലാതെ സാമൂഹ്യ ആരോഗ്യമില്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഇത് കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലുമുണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ വരും തലമുറയെ, ഈ വിദ്യാർത്ഥി സമൂഹത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുടെ മനസ്സെന്തെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മുതൽ കറക്റ്റ് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഭാവി അവർക്ക് കൊടുക്കാൻ സാധിക്കും. ഇത് രക്ഷിതാക്കളും അധ്യാപകരും അറിയുക. ഒരു കാര്യം ഞാനിപ്പം ഓർമ്മിക്കുന്നത്, പലരും പറയാറുണ്ട് ഞാൻ നല്ല നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ പല പ്രാവശ്യം ട്രെയിനിങ് സെക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള കൗൺസിലിംഗ് കോഴ്സുകളിലൊക്കെ ചെയ്യിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയാമോ അവരിൽ മാറ്റം വരാത്തത്? നിങ്ങളും നല്ല കാര്യങ്ങളാണ് പറയുന്നത്, പേരൻസ് ആയിക്കോട്ടെ അധ്യാപകരായിക്കോട്ടെ, അവര് അനുസരിക്കുന്നില്ല എങ്കിൽ അതിന് ഒരൊറ്റ കാരണമാണ്, അവരുടെ ഉള്ളിലേക്ക് അത് എത്തിയിട്ടില്ല. നമ്മുടെ കുട്ടികൾ വളരെ സയന്റിഫിക് ആണ്, സിസ്റ്റമാറ്റിക് ആണ്, ഒരു കാര്യം പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കായിട്ട് ചിന്തിക്കുന്നവരാണ്. അതിന് ആനുപാതികമായി യോജിച്ച രീതിയിൽ അവരുടെ ഉള്ളിൽ കയറാൻ സാധിക്കണം ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചിലൂടെ, എങ്കിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ പറയുന്നത് മറ്റൊരാള് ശ്രദ്ധിക്കാത്തതോ അനുസരിക്കാത്തതിന്റെ കാരണം അവരുടെ ഉള്ളിൽ നമ്മൾ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ നല്ല നല്ല കാര്യങ്ങളായിരിക്കും ഉപദേശിക്കുക, നല്ല കാര്യം പറയുന്നത്, ഉപദേശം ആർക്കും ആവശ്യമില്ല, ഇഷ്ടമുള്ള കാര്യവുമല്ല. എന്നാലോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ, ലോജിക്കായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഒരു ഫോക്കസ് ആവും. ഇവിടെ നമ്മൾ കൊടുക്കുന്നതും അതേപോലെ കുട്ടികളുടെ ഇപ്പോഴുള്ള മാനസികാവസ്ഥ അനുസരിച്ച് നല്ല ഹൈ സ്പീഡിൽ തിങ്ക് ചെയ്യുന്ന, ക്രിട്ടിക് തിങ്ക് ഉള്ള കുട്ടികളുടെ മനസ്സിലേക്ക് ആഴത്തിൽ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രൊസീജിയറിലൂടെയാണ് ഈ ആശയത്തെ ഉള്ളിലേക്ക് കൊടുക്കുക. അവരുടെ മനസ്സെന്തെന്ന് അവരെ പഠിപ്പിച്ചുകൊണ്ട് അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ മാനേജ് ചെയ്യണം, ആവശ്യമില്ലാത്ത ഡയറക്ഷനിലേക്ക് എങ്ങനെ ഉൾവലിയണം, ഒരു കുതിരയുടെ കടിഞ്ഞാൻ പോലെ തിരിച്ചെങ്ങനെ പിടിക്കണം, അതോടൊപ്പം തന്നെ ലക്ഷ്യം വെച്ചിരിക്കുന്നതിലേക്ക് ആ കുതിരയെ എങ്ങനെ ഓടിക്കണം എന്നുള്ള ഒരു വലിയൊരു മനപരിവർത്തനത്തിന്റെ ട്രെയിനിങ് സെക്ഷനാണ് യുവത്വങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിന്റെ പ്രസക്തി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ, വരും തലമുറയെ നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കട്ടെ. അതിനായിട്ട് ഞാനിവിടെ പറയുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിലൂടെ പോകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. തൊട്ടടുത്ത ദിവസങ്ങളിലെ വർക്ക്ഷോപ്പിൽ നിങ്ങൾ പങ്കെടുപ്പിക്കുക നിർബന്ധമായും. അതിനുശേഷം 2 മാസത്തിനൊരിക്കൽ സൂമിലൂടെ ഈ പറയുന്ന കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഓർമ്മപ്പെടുത്തലും അതോടൊപ്പം തന്നെ നല്ല പുതിയ പുതിയ ആശയങ്ങൾ കൊടുത്തുകൊണ്ട് മനഃശാസ്ത്ര വിഷയത്തിലൂടെ തന്നെ ഇവരെ പ്രബുദ്ധരാക്കുവാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. എന്റെ നമ്പർ 9447036859, മറ്റു നമ്പർ 9526703332. ഈ രണ്ട് നമ്പറിൽ ഏതെങ്കിലും വിളിച്ചാലും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസങ്ങളിലെ വർക്ക്ഷോപ്പില് ഒരു ഫുൾ ഡേ വർക്ക്ഷോപ്പ് ആകെ എവിടെയാണേലും അറ്റൻഡ് ചെയ്യിച്ചിരിക്കുക. അത് ഞാൻ നേരിട്ട് തന്നെയായിരിക്കും നൽകുന്നത്. അതിനുശേഷം തുടർന്നുള്ള മാസങ്ങളിൽ ഇവരെ ഫ്രീ ആയിട്ടുള്ള നിരവധി ഫോളോ അപ്പ് സെക്ഷൻസും ട്യൂഷൻ കൊടുക്കുന്ന പോലെ തന്നെ അവധി ദിവസങ്ങളിൽ സൂമിലൂടെ തന്നെ ഇവരെ നല്ല ഒരു ഒരു ബെൽറ്റിനുള്ളിൽ ആക്കിക്കൊണ്ട് അല്ലെ ഒരു അടിത്തറയിലൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പൊ ഇതൊരു കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്, ആവശ്യകതയാണെന്ന് ഒരുപാട് ആൾക്കാരുടെ നിർദ്ദേശങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ ഒരു ആശയം വെച്ചുകൊണ്ട് തന്നെ കുട്ടികളിൽ ഇത്തരത്തിലുള്ള ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് നല്ലതും യുക്തിയുക്തമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും ഇത് നമ്മളുടെ പരിചയത്തിലുള്ളതോ നമ്മുടെ കുട്ടികളെയോ മറ്റുള്ള എല്ലാ ആൾക്കാരെയും യുവത്വത്തിലേക്ക് കടക്കുന്ന കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികളെ ഇതിലെത്തിക്കുക, മനഃശാസ്ത്രപരമായ ഒരു സമീപനത്തിലൂടെ അവരെ മനഃപരിവർത്തനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇത്. ഇതിലിട്ടിരിക്കുന്ന പേര് തന്നെ സൈക്കോമിഷൻ എന്നാണ്. അത് എല്ലാവർക്കും ആവശ്യമുണ്ട്. ഒരു മാനസികമായ ഒരു ഒരു തിരിച്ചറിവിലേക്ക് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമാവുള്ളൂ. ഇത്തരത്തിൽ ഉള്ള ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുകയാണ്. ഈ ഒരു ആശയം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, കൂടുതൽ എൻക്വയറിക്കായി കോൺടാക്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.